നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്ന എന്താണ്? ചെടി പരിപാലനം. പക്ഷെ അതിന് ജീവിക്കാൻ സമ്മതിക്കില്ലാന്ന് തോന്നുട്ടോ. പുറത്ത് വെട്ടാനും കുടിക്കാനുള്ള എന്താ പറയാ പാളും പരിചയമൊക്കെ എടുത്തിട്ട് വരാം കേട്ടോ. അയ്യോ ചെയ്യാൻ മടിയാവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നൈസായിട്ടുണ്ട്. അമ്പാടിന്റെ ബസ്സാ? ഓട്ടോ ഉണ്ട്. അമ്പാടിക്ക് കറി വേണ്ടെന്ന്. ഇറങ്ങുന്നില്ല ഇറങ്ങുന്നില്ല. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സമയം ഏതാണ്ട് 3:30 കഴിഞ്ഞു കേട്ടോ. അപ്പം നമുക്ക് നേരെ മുറ്റത്തോട്ട് പോവാം. ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണാൻ പോകുന്നത് കുറച്ച് ചെടി പരിപാലനമാണ് കേട്ടോ. ഞാൻ കുറേ നാളെ ഇപ്പോൾ ജോലിക്കെല്ലാം പോകുന്നതുകൊണ്ട് ആ ഭാഗത്തോട്ട് പോവില്ല. ഇടയ്ക്ക് പച്ചമുളകൊക്കെ ഉണ്ടാവും, അന്നേരം പറിക്കാൻ മാത്രമേ പോകല്ലോ. അല്ലെങ്കിൽ മുറ്റമൊക്കെ ഇങ്ങനെ വൃത്തിയാക്കുന്ന സമയത്ത് ജസ്റ്റ് ഓസ് വെച്ചൊന്ന് ചെടികൾക്ക് വെള്ളം കൊടുക്കും, അല്ലാണ്ട് ആ ഭാഗത്തോട്ട് പോകാറേ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്ന എന്താണ്? ചെടി പരിപാലനം എന്ന് വേണേൽ പറയാം, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അതിൽ ചെടിയിൽ എന്താ പറയുക, മുന്നൊക്കെ നല്ലപോലെ ബ്ലോഗ് ഒക്കെ ഇട്ടിട്ടായിരുന്നു നമ്മുടെ ചെടി നന്നായിട്ട് നീറ്റാക്കുന്നതും പുതിയ ചെടി എന്താ പറയുക വയ്ക്കുന്നതും ഒക്കെ. അപ്പം ഒരുവിധം ചെടി എന്താ പറയുക, ഞാൻ മുൻപ് വെച്ചതൊക്കെ ഒരുവിധം അവിടെ തന്നെ ഉണ്ട്, പക്ഷേ കെയറിങ് ഒട്ടുമില്ല. ആ ഒരു അവസ്ഥയിൽ ഞാൻ വിചാരിച്ചു ഇന്ന് അമ്പാടി ഉറങ്ങാണ് കേട്ടോ. അമ്പാടിക്ക് ചെറുതായിട്ട് പനിയുണ്ട്, അതുകൊണ്ട് ഇന്ന് അംഗനവാടി വിട്ടില്ല. അപ്പം അവൻ ഉറങ്ങാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ആ സമയം കൊണ്ട് എന്തായാലും ഒന്ന് മുറ്റ ഒന്ന് തോട്ടെന്ന് ഇറങ്ങിയിട്ട് അവിടെ ഒന്ന് വെയിലാണ് കേട്ടോ, മഴയൊന്നുമില്ല. അപ്പോൾ ഞാൻ വെച്ചു പെട്ടെന്നൊന്ന് അവിടെ ഒക്കെ ഒന്ന് നീശാക്കിയിടാം. ചെടിച്ചട്ടിയിലൊക്കെ പുല്ലും എന്താ കാട് പോലെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മുറ്റത്തോട്ട് പോകാം. അതിന് മുൻപായിട്ട് ഞാൻ കിച്ചണിൽ പോയിട്ട് നമ്മുടെ എന്താ പറയുക വെട്ടാനും മുറിക്കാനുള്ള എന്താ പറയുക വാളും പരിചയമൊക്കെ എടുത്തിട്ട് വരാം. ചെടി പുല്ലൊക്കെ പറിക്കാനും അതുപോലെ ഒന്ന് കിളക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള കത്തിയും അങ്ങനെയുള്ള സാധന സാമഗ്രികളൊക്കെ എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ഇതിലോട്ട് ഇറങ്ങുന്ന ഒരു ഈവനിങ് വ്ളോഗ് പോലെ എടുക്കാമെന്ന് കരുതിയാണ്. പക്ഷേ ഈ മുറ്റത്തോട്ട് ഇറങ്ങി ഇതൊക്കെ വൃത്തിയാക്കുന്നപ്പോഴത്തേക്ക് നമുക്ക് വേറെ ഒന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനത് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ മുറ്റത്തോട്ട് പോവാം. അപ്പോൾ അതിന് മുൻപായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരട്ടെ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഞാൻ ഇതാ മുറ്റത്ത് നിൽക്കുന്നുണ്ട്, നമ്മുടെ ചെടികളുടെ അടുത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വൃത്തിയാക്കി തുടങ്ങാം അല്ലേ. ഇനിയിപ്പോൾ കൊതുകൊക്കെ കടിക്കാൻ തുടങ്ങും. വൈകുന്നേരം ആകുമ്പോഴത്തേനും ട്രെയിന് പോകുന്നുണ്ട്, അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വൃത്തിയാക്കി തുടങ്ങാം. ഇവിടെ പുല്ലൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് കളയണം. ഒരുപാട് പണിയിട്ട് ഞാൻ കഥ പറഞ്ഞു കേൾക്കുന്നില്ല. നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഇറങ്ങാം. പറഞ്ഞിട്ടുണ്ട് വിഞ്ഞും പഞ്ഞും പറഞ്ഞോണ്ട് വിൽക്കാലേ. ചെയ്യാൻ മടിയാവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നൈസായിട്ടുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനല്ലാതെ ഈ വീട്ടിൽ വേറെ ആരും ചെയ്യാനാ, ആരും ചെയ്യില്ല, ഞാൻ തന്നെ ചെയ്യണം. അതുകൊണ്ട് നമുക്ക് കുറേ സമയമൊന്നുമില്ല. ഇപ്പം നാളെ ഡ്യൂട്ടിയൊക്കെ ഉണ്ട്, അപ്പം നടക്കില്ല. അപ്പം ഇന്ന് തന്നെ ചെയ്യണം. അപ്പം ഇപ്പം അങ്ങ് തുടങ്ങാണ്. ഞാൻ ക്യാമറ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, ആദ്യം തന്നെ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ട് നമ്മളുടെ ചെടികളുടെ അടുത്തോട്ട് പോയിട്ടോ. നോക്കുമ്പോഴത്തേനും ഓരോ ചെടി ചെടിയിലും ഇങ്ങനെ അള്ളി പിടിച്ചു കിടക്കുകയാണ്. കുറേ വള്ളികളും അതേപോലെ കാട്ടച്ചപ്പുകളും പിന്നെ കുറേ വേസ്റ്റും, അതായത് ഇങ്ങനെ ചപ്പ് ചവറുകളൊക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് തൂത്തു വരി ഞാൻ പുറത്തേക്ക് ഇടുകയാണ് കേട്ടോ. ഞാനിങ്ങനെ വേസ്റ്റൊക്കെ മാറ്റുന്ന സമയത്താണെങ്കിൽ റോഡ് സൈഡിൽ നിന്ന് നല്ല പാട്ടൊക്കെ ബസ്സിലാന്ന് തോന്നു കേട്ടോ. ഇങ്ങനെ ഗുമ്മാങ്കുത്ത് പാട്ടൊക്കെ കേട്ടാൽ പിന്നെ ഒരു സ്റ്റെപ്പ് ഇട്ടാണ്. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ ഈവനിങ് സമയത്ത് നല്ല അധികം വെയിലുമില്ല മഴയുമില്ല. അപ്പോൾ ഞാൻ നമുക്ക് മുറ്റത്തോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ എന്താ പറയുക ഈ ഒരു പരിപാടികളൊക്കെ ചെയ്യാൻ നല്ല ക്ലൈമറ്റാണ്.
അധികം ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ കാട്ടച്ചപ്പുകളൊക്കെ പറിക്കുന്ന കൂട്ടത്തിൽ നമ്മളെ മുൻപ് ഉണ്ടായിട്ടുള്ള ഈ മുളകിൻ്റെ തൈകളൊക്കെ ഞാൻ പറിച്ച് കളയാണ് കേട്ടോ. കുറേ ജീവനില്ലാത്ത മുളകിൻ്റെ തൈയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ശോഷിച്ചൊരു മുളക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങൾക്ക് തൊട്ട് മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ചെടീൻ്റെ ഇങ്ങനെ കുണ്ടയിൽ നോക്കുന്ന സമയത്ത് രണ്ട് ജീവികൾ ഒരു വണ്ട് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അത് ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഷൂട്ട് ചെയ്ത് കാണിച്ചു തരികയാണ് ഗൈസ്. എന്നിട്ട് ഞാനിതാ വീണ്ടും വൃത്തിയാക്കൽ പരിപാടികൾ തുടങ്ങുകയാണ് കേട്ടോ. ഞാൻ രണ്ടുമൂന്ന് കവറിലും ചെടി ചട്ടിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ അലോവേരയുടെ തൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഒന്ന് രണ്ട് തൈകളൊക്കെ ഇങ്ങനെ വലിയ ഇങ്ങനെ കൊലച്ച് വന്നിട്ട് ആ ലീഫൊക്കെ ഇങ്ങനെ ഒടിഞ്ഞ് കുത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇനി മാറ്റി നടുവൊക്കെ ചെയ്യണം. അപ്പം ഞാൻ രണ്ട് തൈ കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് മാറ്റി ഇങ്ങനെ വെച്ചു കേട്ടോ. ഇതാണ് നമ്മുടെ കുറ്റി കുരമുളക് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. നല്ലപോലെ നന്നായി വരുന്നുണ്ട്, പക്ഷെ അതിനെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് തോന്നുന്നു കേട്ടോ. കുറേ കാട്ടച്ചപ്പുകൾ എല്ലാം പൊടിക്കുന്നുണ്ട് ഈ ചട്ടിയിൽ. അപ്പോൾ നമുക്ക് അതെല്ലാം ഒന്ന് പറിച്ച് കളയാം. വരുന്നില്ല കേട്ടോ ഇത്. കുറേ അലമ്പുകൾ ഇതിൽ ജീവിക്കുന്നുണ്ട് ഗൈസ്, ചട്ടിയിൽ നിന്ന് വരുന്നില്ല. ഭയങ്കര വേരില് ആഴ്ന്നിറങ്ങി പോകുന്നുണ്ട്. ഇത് പറിച്ചിട്ട് കിട്ടുന്നില്ല ഗൈസ്. ഇത് നമ്മൾ അടിപൊളി ചെട്ടിയാണ് കേട്ടോ. അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. എന്തോ മാറ്റി നടണം. ഇതിപ്പോൾ ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞിട്ടൊക്കെയാണ് പോകുന്നത്. അതൊരു ചട്ടിയിലേക്ക് ആക്കണം. നല്ല അലമ്പായി കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഈ അമ്മ തന്നിട്ടുള്ള പനിക്കുറുക്കയും അതേപോലെ കുറ്റിക്കുരുമുളകൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലൊക്കെ തന്നെ ഞാൻ നോക്കുമ്പോഴത്തേനും ഇങ്ങനെ കാട്ടച്ചപ്പ് പടർന്ന് കിടക്കുകയാണ്. അതൊക്കെ പറിച്ചു കളയാണ് കേട്ടോ. പിന്നെ നോക്കുമ്പോഴത്തേനും നമ്മളെ ചെടികളുടെ സൈഡിലൊക്കെ ചെടിച്ചട്ടി വെച്ചതിൻ്റെ ആ സൈഡിൽ ആലിലയുടെ ആ തൈ ഉണ്ടല്ലോ, അതിങ്ങനെ പൊടിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഞാൻ ഒരു 4 വർഷത്തിൻ്റെ മേലായി ഈ വീട്ടിൽ. അപ്പോഴേ ഞാൻ കണ്ടുവരുന്നതാണ് ഈ ഒരു സൈറ്റിൽ എപ്പോഴും ഈ ഒരു ആലില പൊടിച്ച് വരും കേട്ടോ. അത് കൊത്താതെ വയ്യ. കാരണം കിണറ്റിനോടും നമ്മുടെ വീടിനോടും ഒക്കെ ചേർന്നിട്ടാണ് ഉള്ളത്. അങ്ങനെ ഞാനിത് അത് കൊത്തി മുറിച്ചിടുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഏറ്റവും കുറഞ്ഞൊരു 6 മാസമായിട്ടോ ഞാൻ ഈ ഒരു ഭാഗത്തോട്ട് ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചിട്ടില്ല. അതായത് ചെടികൾക്ക് കിളച്ചു കൊടുക്കലോ അല്ലെങ്കിൽ ഈ വള്ളിയില്ലേ അത് വെട്ടി നുറുക്കലോ കാര്യങ്ങളൊന്നുമില്ല. ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം നനച്ചു കൊടുക്കുക, അത്രയൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ. ഇത് ഒരുവിധം വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ സൈഡിലുള്ള ആ ഒരു വള്ളിയൊക്കെ ഉണ്ട്, ഇതിൻ്റെ വേര് അതൊക്കെ ഒരുവിധം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഭയങ്കര വലിയ ഇതാണ് കേട്ടോ വേര് വരുന്ന. ഇതിനെ നല്ല കട്ടിയിൽ വെട്ടിയെടുക്കാൻ തന്നെ പണിയാണ്. വേര് കണ്ട, ഇത് നിറച്ചും വേരാ. ഇതൊക്കെ കണ്ട, അയ്യോ. ഇത് വെട്ടിയെടുക്കട്ടെ ഇനി. ഹലോ ഗായ്സ്, അപ്പോൾ എനിക്കിത് വേർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സമയം 4 മണിയാണ് പറയിട്ടുണ്ട്. ഞാൻ ഒരുവിധം എല്ലാ ചട്ടിയിലെയും ഈ പടർന്ന് കിടക്കുന്ന കുറേ എന്താ പറയുക വേണ്ടാത്ത കാട്ടച്ചപ്പുകളും വേരുകളും അങ്ങനെ വേണ്ട എല്ലാ വേസ്റ്റുകളും ഒക്കെ ഞാൻ വെട്ടി ഒരുവിധം വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ 1-2 ചട്ടിയിലൊക്കെ ചെടിയൊക്കെ നടാനുണ്ട്. പിന്നെയാണ് നമ്മുടെ അലോവേരയുടെ തൈയൊക്കെ പറഞ്ഞിങ്ങനെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇനി വേറെ ചട്ടിയിലോ എവിടെയെങ്കിലുമൊക്കെ വെച്ചു കൊടുക്കണം. പിന്നെ അവിടെ ഒന്ന് വൃത്തിയാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. അവിടെ ഇങ്ങനെ എന്താ പറയുക മഴ സമയമായ പിന്നെ മഴയൊക്കെ പെയ്തതിന് വല്ലാണ്ട് ഇങ്ങനെ കാട്ടച്ചപ്പ് പൊടിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ തന്നെ വേർക്കാൻ തുടങ്ങി ഗൈസ്. അപ്പോൾ ഇവിടെയൊക്കെ ബ്രഷ് വെച്ചൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം ഇവിടെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ അമ്പാടി എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ചെറിയൊരു ചൂട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെച്ചിട്ട് ടെമ്പറേച്ചർ ഒന്ന് നോക്കിയിട്ട് മരുന്ന് കൊടുക്കാന്നുള്ളത്. അമ്പാടി പൊന്നു പൊന്നെ അമ്മ വെക്കട്ടെ, പനി നോക്കട്ടെ. അവന് പനിക്കുന്നുണ്ടോ നോക്കട്ടെ. എന്നിട്ട് മഞ്ഞൂച്ചണ്ടേ, അവനിപ്പോൾ ഉറക്കി ചെട്ടി എഴുന്നേറ്റാണ് കേട്ടോ. കുറച്ച് സമയം കിടന്ന് കുറച്ച് നേരമായിട്ടേ ഉള്ളൂ, അധികം നേരമൊന്നും ആയിട്ടില്ല ഉറങ്ങാൻ തുടങ്ങിയിട്ട്. കുഞ്ഞുമോന ഇതല്ലേ അമ്മേൻ്റെ കുഞ്ഞുമോന, ഇവിടെ നോക്കട്ടെ. 101.1 ഉണ്ട് കേട്ടോ, നല്ല ടെമ്പറേച്ചർ ഉണ്ട്. അപ്പൊ പനീന്റെ മരുന്ന് കുടിച്ചണം അമ്പാടി.
പനീന്റെ മരുന്ന് കുടിക്കണമെന്ന്. മരുന്ന് തരട്ടെ? മരുന്ന് കുടിച്ചണോ? വേണ്ടാത്ത എന്താ? പനി പനി കൂടുമ്പോ അവേ പനി കൂടും. അമ്മ മരുന്ന് തരട്ടെ? നല്ല പോനാ ബാബ, ഇങ്ങോട്ട് പോ. ഇപ്പൊ കുടിച്ചിട്ടില്ലേ, കൊറേ കഴിഞ്ഞാൽ നല്ലോണം പനിക്കും. ഏഹ്, ഇപ്പൊ തന്നെ ചൂടുണ്ട്. പക്ഷെ ഈ 101 ഇതിൽ കാണിക്കുന്നതിനും അത്ര ടെമ്പറേച്ചർ തോന്നുന്നില്ല കേട്ടോ. ഫിസിക്കലി ചെക്ക് ചെയ്യുമ്പോ ഈ ഡ്രോപ്പറിലാക്കിയിട്ടേ കുടിക്കുള്ളൂ, അല്ലാണ്ട് ഈ കപ്പിലൊന്നും ഈ ഇതിൽ അടപ്പിലാക്കിയിട്ട് കൊടുത്താൽ തിരിഞ്ഞ് നോക്കത്തില്ല അമ്പാടി കേട്ടോ. അമ്പാടി മരുന്ന് കുച്ചുന്ന കണ്ടോ? എല്ലാവരും നല്ല മോനായിട്ട് കുച്ചല്ല. ആ പണ്ടെല്ലാം അമ്പാടി ഛർദ്ദിക്കൂല, ഇപ്പൊ ഛർദ്ദിക്കില്ലല്ലോ. നല്ല മിടുക്കനായിട്ട് കുടിക്കല്ലേ. ഏഹ്, അതാ കേട്ടാ വായ് തുറന്നിരുന്ന അമ്പാടി മരുന്ന് വെച്ചല്ല. ഏഹ്, നല്ല ഭാവിയല്ല. പണ്ട് മടിയൻ അമ്പാടി മരുന്ന് കുച്ച കരിയൂ കരിയൂല, ഇപ്പൊ കരയില്ലല്ലോ. ഇപ്പൊ നല്ല പോലെ വായ അപ്പ തുറന്നിരൂല. ഇന്ന് കുടിച്ച വാടാൻ ഛർദ്ദിക്കും, എന്നിട്ട് കരയൂല. ഇപ്പൊ കരയില്ലല്ല, ഇവിടെ വലുതായില്ലേ, ഗുഡ് ബേബി ആയില്ലേ. പൊന്നു പൊന്നാന്നേ മരുന്ന് കുടിച്ചാ അപ്പൊ തന്നെ വെള്ളം വേണം കേട്ടാ. അങ്ങനെ കുറച്ച് കുടിച്ചാലും കുഴപ്പമില്ല. എന്നിട്ട് മതിയാ അമ്പടി? എത്ര ബസ് ഉണ്ട് അമ്പാടിക്ക്? വേറെ ബസ് ഇടേ. ആ ഇതെല്ലാം അമ്പാടിന്റെ ബസ്സാ? ഓട്ടോ ഉണ്ട്. എവിടെ ഓട്ടോ? കാറാ? ഓട്ടോന്റെ പരിപ്പിടുത്ത കാണിച്ചി. ഓട്ടോ രണ്ട് പീസ് പീസ് ആക്കി വെച്ചിട്ടുണ്ട് അല്ലേ. അമ്പാടി പൊട്ടിച്ചല്ലേ? അമ്പാടിയല്ലേ പൊട്ടിച്ച? ആരാ പൊട്ടിച്ച? അച്ഛനെ ഓട്ടിച്ച? അമ്പാടിയല്ല. അമ്പാടി ഇന്ന് അംഗനവാടിയിലൊക്കെ പോവാന്നൊക്കെ വിചാരിച്ചാലാ. ഇന്നലെ കഞ്ഞിയെല്ലാം കുച്ചിക്കില്ലേ മാവ അംഗനവാടി പോയിട്ട്? എന്നാലും അച്ഛമ്മേൻ്റെ കൂടെയും അച്ഛൻ്റെ കൂടെയും പോയിട്ട് അയച്ചിയും എല്ലാം തിന്നിട്ട് വരുന്നപ്പത്തേക്ക് പനി പിടിപ്പിച്ച് കൊണ്ടോ അതിന്. എന്നാലും അത്രയും ഫീവർ ഉണ്ടായിരുന്നു, പക്ഷെ 101 ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് കുഞ്ഞു പനി പിടിക്ക്, ചെറിയ പണിയല്ലേ ഉണ്ട് മുറ്റത്ത്. ആ എന്റെ മോന്റെ ബസ് നനച്ചു വെച്ചേട്ടാ, മേല് മേല് നനച്ചു കൊടുക്കട്ടെ. മോൻ കരിയുവാ? കരിയൂലോ. തുടക്കട്ടെ? നനച്ചു കൊടുച്ച വേഗം പനി കൊടിയും മുത്തേ. നനച്ചു കൊടുക്കണം, എന്നാലും വാവക്ക് പെട്ടെന്ന് പനി. എന്താ സമയം? 4:45 അമ്പാടിക്ക് ഫുഡ് കൊടുക്കണം, ഉച്ചക്ക് കുറച്ച് കഴിച്ചിട്ടുണ്ട്. ആ അപ്പൊ കോവക്കയുടെ മിൽക്ക് വരട്ടിയും പിന്നെ ഇതെന്താ മീൻ അറിയില്ല. ഓ ആ ഇതെന്താ മീനെന്ന് എനിക്കറിയത്തില്ല. നല്ല ചിക്കൻ പോലെ ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിട്ട്. ആ കട്ടിയത് മീനായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഞാൻ അമ്പാടിക്ക് കൊടുക്കാൻ പോവാണ്. അമ്പാടിക്ക് കറി വേണ്ടാന്ന് പറഞ്ഞു. ആ കോവക്കയുടെ മിൽക്ക് വരട്ടിയും ഉപ്പിച്ചും കൂട്ടിയാ വേണ്ട ചോറ്. വണ്ണാനുണ്ട്. ആ നമുക്ക് വണ്ണാൻ ഓടിക്കണം കേട്ടാ. ടി വി തുറന്ന് വെച്ചിട്ടുണ്ട്. അമ്പാടി അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ചോറ് തിന്നുന്നതല്ല, ബസ് നിന്നിട്ട് കാണിക്കാം. വാവ ചോറ് തിന്ന ആദ്യം. എല്ലാരും ഉപ്പിച്ചി ഉപ്പിച്ച് ഉപ്പിച്ചിതാ ഉപ്പിച്ചിരുത്തേ. ബാ കാട്ടോട് വരുന്നുണ്ട് വാവേ. അത് ഒന്ന് ഓണായിക്കോട്ടെ മുത്തേ. ബാ ഇത് ഫസ്റ്റ് വായിലിടുന്നപ്പോഴത്തേക്ക് ഒക്കെ ടി വി ഓണാവും. ബാ കാട്ടോട് വരൂ. എന്താ ഓണാവത്ത അമ്പടി? ഓൻ ചോറ് വായിലിടാത്തോണ്ടാ ഓണാവത്ത ടി വി. നെറ്റ് ഇതാ വന്നിനെ മുത്തേ. നെറ്റുണ്ട് മുത്തേ. ആടിനെ തീറ്റിക്കാൻ പെടുന്ന പണി. ബാ ഇത് വായിലിട് മുത്തേ. ദാ കാർട്ടൂണൊക്കെ കിട്ടിയേ. ഇനി ഇനി തിന്നണം. വാ 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 അമ്പടി, വാ അമ്പടി.
ചോറ് തിന്നാണ്ട് ഫോണും കൊണ്ട് ഇരിക്കുവാണെങ്കിൽ സമ്മതിക്കൂല. അമ്പടി അമ്പടി ചോറ് തിന്നോട്ട് വാ. കുറച്ച് ഒരു രണ്ട് വായിക്കാറ്റാ കഴിച്ചുള്ളൂ കേട്ടോ, വേണ്ടാന്ന് പറഞ്ഞാൽ അവിടെ കിടപ്പുണ്ട്. പനിയായിട്ട് ഈ വായിൽ കയ്പ്പ് വന്നിട്ടാണോന്നറിയില്ല, ഒട്ടും ഭക്ഷണം കുറവാണ് ഇന്നൊരു ദിവസം മുതൽ കേട്ടോ. ഇന്നലൊക്കെ അത്യാവശ്യം നല്ലപോലെ കഴിച്ചിട്ടുണ്ടാവുന്നു, ഒട്ടും കഴിക്കുന്നില്ല. അമ്പാടിക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത പിന്നെ രണ്ട് വായ്ക്ക് കഴിച്ചിട്ട് പിന്നെ നിർത്തിയിട്ടോ. പിന്നെ വേണ്ട വേണ്ടാന്ന് തന്നെയാണ് പറിച്ചില്. കുറച്ച് കഴിഞ്ഞാൽ പനിക്കുമോ എന്നൊക്കെ പേടിച്ചിട്ട് ലാസ്റ്റ് ഞാൻ അച്ചേട്ടൻ്റെ അടുത്ത് കാര്യം പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വടകര ടൗണിലോട്ട് വന്നു കേട്ടോ. അങ്ങനെ ആദ്യം നമ്മൾ പോയിട്ടുണ്ടായിരുന്നല്ലോ ഇതാ മേഡത്തിൻ്റെ വീട്ടിലായിരുന്നു. നോക്കുമ്പോൾ മേഡം അവിടെ വീടൊക്കെ ക്ലോസ്ഡ് ആണ്. പിന്നെ നമ്മൾ ശശീന്ദ്രൻ ഡോക്ടറെ അടുത്ത് പോകാമെന്ന് കരുതിയിട്ടുണ്ട്. നോക്കുമ്പോഴത്തേനും അവിടെയും ക്ലോസ്ഡ് ആണ്. 10-11 തീയതികളിലൊക്കെ അവിടെ ലീവാന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഹരിദാസൻ ഡോക്ടർ വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല, ഡയറക്റ്റ് വന്നപ്പോഴത്തേനും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ രണ്ടു മൂന്ന് ആൾക്കാർ കാണിച്ച് പിന്നെ ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും ടെമ്പറേച്ചറൊക്കെ നോർമൽ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. സാർ പറഞ്ഞു ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പിന്നെ ഇപ്പോൾ ഈ ഒരു മഴ സീസൺ ആയതൊക്കെ ആയതുകൊണ്ട് സീസണാണ്. അത് മാത്രമല്ല അംഗനവാടിയിലൊക്കെ വിട്ട് കഴിഞ്ഞാലും പനിയൊക്കെ ഇങ്ങനെ സ്പ്രെഡായിട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പനീൻ്റെ മരുന്നും അതേപോലെ എന്താ പറയുക ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മരുന്നൊക്കെ മേടിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അതിന് പനിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പം ഇല്ലല്ലോ പനി, നേരത്തെ അല്ലല്ലോ പനിച്ച. ഇപ്പം ഏതാണ്ട് അമ്പാടിക്ക് ഒരു 3.5 വയസ്സായിട്ടോ. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ അവന് വേണ്ട വെയിറ്റ് ശരിക്കും പറഞ്ഞാൽ 15.5 ആണ് കേട്ടോ. അപ്പോൾ 2 കിലോ വെയിറ്റ് കുറവാണ്. അപ്പോൾ സാറ് പറഞ്ഞാൽ അത് കുഴപ്പമില്ല, ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അതൊക്കെ ആയിക്കോളും. പിന്നെയെന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് എന്താ പറയുക ഒട്ടുമിക്ക പിള്ളേർക്കും പനിയും ലൂസ് മോഷനും വോമിറ്റിങ്ങും അങ്ങനെയായിട്ടുള്ള കംപ്ലയിൻസൊക്കെയാണ് മിക്ക. നമ്മൾ ഹോസ്പിറ്റലിലോട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇത് ഇപ്പം നമ്മൾ കാണിക്കാൻ പോയ സൈറ്റിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം പിള്ളേരുണ്ട്. ഇത് ഹരിദാസൻ ഡോക്ടർ വീടാണ്, ജസ്റ്റ് ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. വടകരയിലെ നല്ല ഡോക്ടറാണ്, പീഡിയാട്രിഷ്യൻ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മെഡിസിനും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് അജേട്ടന് പേഷ്യൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല ഏട്ടൻ, തിരക്ക് പിടിച്ച് അങ്ങനെ ഞങ്ങൾ മെഡിസിനും മേടിച്ച് നേരെ വീട്ടിലോട്ട് വന്നു. അങ്ങനെ ഏട്ടൻ കൺസൾട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്, ഞങ്ങൾ വണ്ടിക്കകത്ത് ഇരിപ്പാണ്. നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. അജേട്ടൻ പേഷ്യൻ്റ് ഉള്ളതുകൊണ്ട് ഞങ്ങളിതാ പതി വൈക്ക് നിൽക്കുകയാണ് കേട്ടോ. അമ്പാടി വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല. 1 to 1 ടെമ്പറേച്ചർ ഉണ്ടായവനാണ് ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ തെർമോമീറ്ററിൽ നോക്കിയപ്പോഴത്തേനും 1 to 1 ഉണ്ടായിരുന്നു. 1.1 ഉണ്ടായിരുന്നു കേട്ടോ. 1 അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡ് കൊടുത്തു, അല്ല മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നിട്ടാ ഫുഡ് കൊടുത്തു കേട്ടോ. കാരണം ഫുഡ് കൊടുത്തിട്ട് മരുന്ന് കൊടുക്കുകയാണെങ്കിൽ അവന് വെയിറ്റ് ചെയ്യും. അതുകൊണ്ട് ഞാൻ ആദ്യം മരുന്ന് കൊടുത്തിട്ടാണ് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തെ അജേട്ടൻ വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഹരിദാസൻ ഡോക്ടറെ കാണിക്കാൻ പോയി. ഇന്ന് ലതാ മേഡത്തിനെയായിരുന്നു ആദ്യം നോക്കി പോയിട്ടുണ്ടായിരുന്നത്. നോക്കുമ്പോൾ മേഡം എന്തോ ലീവാണെന്ന് തോന്നുന്നു, വീടൊക്കെ അടച്ച് കിടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പൊ തിരിച്ചു വന്നപ്പോഴത്തേനും ഡോക്ടർ അവിടുന്ന് പനി നോക്കിയായിരുന്നു ഹരിദാസൻ ഡോക്ടർ. അപ്പത്തേനും പനിയൊന്നും ഇല്ല കേട്ടോ, നോർമൽ ആയിട്ടുണ്ടായിരുന്നു. അമ്പാടി ഓക്കെ ആണ്. ടെമ്പറേച്ചർ എനിക്ക് ടച്ച് ചെയ്ത് ഇങ്ങനെ നോക്കുമ്പോഴത്തേനും വലിയ ചൂടം തോന്നിയിട്ടില്ല. ഇറങ്ങുന്നില്ല. അജേട്ടൻ വിളിക്കുന്നുണ്ട് ഇറങ്ങിക്കാന്ന് പറഞ്ഞിട്ട്. അമ്പാടി ഇറങ്ങുന്നില്ല ഗൈസ്. അപ്പം അങ്ങനെയാണുള്ളത്. മുറ്റത്തെല്ലാം വാരി വലിച്ചിട്ടുള്ളത്, ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല. പുല്ലൊക്കെ അതേപോലെ കിടപ്പുണ്ട്. ഫുള്ളി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് അമ്പാടിക്ക് പനി ചെറുതായിട്ടുണ്ട്, പിന്നെ പേടിയായി. പിന്നെ രാത്രി വെച്ചോണ്ടിരുന്നാലും ഒന്നിക്കല് പനിച്ച് വരച്ച് അത് നമുക്ക് കാണാനൊന്നും പറ്റത്തില്ല കേട്ടോ, അമ്പാടിൻ്റെ കളി കാണുമ്പോൾ. അപ്പോൾ ഒരു സേഫ്റ്റിക്കും കൂടെ ഞങ്ങൾ പോയി മരുന്നൊക്കെ മേടിച്ചിട്ടുണ്ട്. ആൻറ്റിബയോട്ടിക്ക് എല്ലാം സിറപ്പാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കണം. ഇപ്പോൾ പനി ഇല്ല, കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കുക. ഇപ്പോൾ ഓൾറെഡി പനീൻ്റെ മരുന്ന് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി വീട്ടിലോട്ട് പോവാം. വേണ്ടാത്ത എന്താ അമ്പാടി? അമ്പാടി വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല. ബെൽറ്റ് ഇടാൻ നമ്മളിപ്പോൾ ആരും പോകുന്നില്ല. അമ്പാടിക്ക് ഫുഡ് മേടിത്തരാം. അമ്പാടിക്ക് കേക്ക് വേണമെന്ന് പറയുന്നു. കേക്ക് വേണോ? മേടിച്ചു തരാ. അച്ഛന് പേശ്യ വന്നോണ്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങ് പോകുന്നല്ല. വണ്ടിയിൽ നിന്ന് ഇറങ്ങുവാ, എന്നാ കേക്ക് മേടിച്ചു തരൂ. വാ വാ. ക്ലീൻ ചെയ്യാനുള്ള ബ്രഷും എല്ലാം നീറ്റാക്കി വെക്കാന്ന് വിചാരിച്ചാണ്. അപ്പത്തേനും ഇത് അവിടെ കൊളായി കിടക്കുന്നുണ്ട്. നമുക്ക് പോവാ, അകത്ത് പോവാ. പറ്റുവാണെങ്കിൽ ഇത് പെട്ടെന്ന് ആരും കണ്ടു വന്ന മോശമാണ്. പേഷ്യൻസ് ഒക്കെ വരുമ്പോ ഇത് മുറ്റൊക്കെ ഇങ്ങനെ
പെട്ടെന്ന് പോകേണ്ടോണ്ട് ഇങ്ങനെ മുറ്റം ഇങ്ങനെ ആക്കിയിട്ട് പോയതാണ്. വൃത്തിയാക്കാൻ നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി ഇപ്പോൾ അമ്പാടിനെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം ഇതൊന്ന് സൈഡാക്കി വെക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇന്ന് ക്ലീനിങ് പരിപാടി ഒന്നും നടക്കാൻ പോകുന്നില്ല. ബാക്കി പച്ചിയുടെ ഒരു പച്ചിയുടെ കൂട്ടിൻ്റെ അകത്തുണ്ട്. കുടുക്കയിൽ മുട്ടയിടാൻ പോയതാ. നമുക്ക് നോക്കാലോ. അമ്പാടിക്ക് കേക്ക് വേണമെന്ന് പറഞ്ഞ ഒരേ വാശിയാണ് കേട്ടോ. ലാസ്റ്റ് ഞാൻ ഇതൊരു ചോക്ലേറ്റ് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ മുറ്റത്താകെ അലമ്പായി കിടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഇനി ക്ലീനിങ് ഒന്നും നടക്കില്ല. സമയം ഒരുപാടായിട്ടുണ്ട്. ഇനിയിപ്പോൾ അവന് വന്നിട്ട് ഒട്ടന അവൻ എന്തെങ്കിലും നാവിന് രുചിയിൽ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ മുട്ട ആ കഴിച്ചോ മഞ്ചി മഞ്ചി. അപ്പോൾ ഞാൻ വിചാരിച്ചു മുറ്റ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയിടാന്ന്. ഇത് തുറക്കണാ. ഡോക്ടറൊക്കെ കാണിച്ച് തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറ്റി ഓടി വന്നേക്കുവാണ്. അമ്പാടി നിലത്ത് നിൽക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവനെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനൊരു മഞ്ച് കൊടുത്ത പിന്നെ അവിടെ നിന്നിട്ടുണ്ട്. അജിട്ടൻ അവന് കേക്ക് വേണമെന്ന് പറഞ്ഞാൽ അത് മേടിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനൊരു ആഗ്രഹമല്ലേ, അപ്പോൾ അത് മേടിച്ചു കൊടുക്കാമെന്ന് കരുതി. പിന്നെ ചിക്കൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മീൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവനെന്തോ നാവിന് രുചിയില്ലായിട്ടാന്ന് തോന്നും, കഴിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ വരുമ്പോഴത്തേനും ഇവിടെ ജസ്റ്റ് ഒന്ന് നീറ്റാക്കി ഇടാമെന്നിരിക്കുന്നു. സമയം ഏതാണ്ട് 6 മണിയാവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ സമയമില്ല, പിന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്യാം. ഇപ്പോൾ പകുതി വഴിക്ക് നമ്മുടെ ചെടി പരിപാലനം ഇവിടെ നിർത്തിയിരിക്കുകയാണ്. കൈ നോർമലി അമ്പാടിക്ക് പനിച്ച് കഴിഞ്ഞാലും എന്താ പറയുക, തളർന്ന് ടയേർഡായി ഒരു വല്ലാത്തൊരവസ്ഥയായിരിക്കും കേട്ടോ. ക്ഷീണിച്ച് കുഞ്ഞിങ്ങനെ ഒരു സൈഡിൽ കിടക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെ ആവുമോ നമുക്ക് ഒരു എന്താ പറയുക 101 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് രാത്രിയാകുമ്പോൾ അത് കൂടുതലായി കഴിഞ്ഞാൽ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്കൊരു സമാധാനത്തിനൊക്കെയാണ് കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി പനിയുടെ മരുന്നൊക്കെ നമ്മളെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ആൻറ്റിബയോട്ടിക് ഒക്കെ കൊടുക്കാമെന്നല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അമ്പാടി ഫിസിക്കലി ഫിറ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതായത് വലിയ എന്താ പറയുക ആക്റ്റീവ്, നല്ല ആക്റ്റീവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വലിയ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല കേട്ടോ. എന്നാലും പോയി കാണിച്ച് വന്നേ പിന്നെ അത് സമാധാനമായി. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറി നേരെ മുറ്റത്തോട്ട് വന്നിട്ടുണ്ട്. കാരണം 1-2 ചെടിയല്ല, നമ്മുടെ അലോവേരയൊക്കെ അവിടെ ഇവിടെയായിട്ട് പറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് നട്ടു കൊടുത്തു. പിന്നെ ചെടികളെല്ലാം ഒന്ന് കിളച്ചു കൊടുത്തു കേട്ടോ. ഏതായാലും തുനിഞ്ഞിറങ്ങിയതല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെടികൾക്കൊന്ന് മണ്ണൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ കത്തി വെച്ചിട്ട് എല്ലാ ചെടികളുടെ ആ ഒരു സൈഡിൽ പോയിട്ട് ഇങ്ങനെ കിളച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ കത്തി വെച്ചിട്ട്. പിന്നെ ആണെങ്കിൽ ചെടികളുടെ സൈഡിലൊക്കെ ആണെങ്കിൽ കുറേ മണ്ണൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. കുറേ നാളായാലും വൃത്തിയാക്കിയിട്ട്. അപ്പോൾ ഞാൻ ആ ബ്രഷ് വെച്ച് അവിടെ ഒക്കെ ഒന്ന് സൈഡിലോട്ട് നമ്മൾ ചെടിച്ചട്ടി ഓരോന്ന് മാറ്റി മാറ്റി അവിടെയുള്ള മണ്ണൊക്കെ ഒന്ന് പുറത്തൊക്കെ മുറ്റത്തോട്ട് തട്ടുമായിരുന്നു. അങ്ങനെ അതൊക്കെ നീറ്റാക്കി വെക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുറ്റത്തോട്ടുള്ള കുറച്ച് പുല്ലൊക്കെ ഉണ്ടായിരുന്നു കിണറിൻ്റെ സൈഡിലും, അതേപോലെ ആ ഒരു പുളിയമാവിൻ്റെ ചുവട്ടിലും കുറേ ഇങ്ങനെ വള്ളികളും കുറേ കാറ്റച്ചപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് നീറ്റാക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. കാരണം വരുമ്പോഴത്തേനും നമ്മൾ ഏതാണ്ട് ഒരു 6 മണിയൊക്കെ ആയെന്ന് തോന്നും കേട്ടോ. അപ്പോൾ പിന്നെ ഇനി ഒത്തിരി കളിച്ചു കഴിഞ്ഞാൽ സമയം, പിന്നെ അജേട്ടൻ വന്നു കഴിഞ്ഞാൽ അമ്പാടിക്ക് ഫുഡും കൊടുക്കണം. അതെല്ലാം കൂടി ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുവിധം ചെടിച്ചട്ടി ഒക്കെ മാറ്റിയിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ട് മണ്ണൊക്കെ എന്താ പറയുക തട്ടിക്കളഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ചെടിച്ചട്ടി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ റോസാ ചെടി ഇങ്ങനെ ശ്രദ്ധിക്കാഞ്ഞിപ്പോൾ അത് ഇങ്ങനെ എന്താ പറയുക ഇലയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞിപ്പം കമ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാനത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെയാണെങ്കിൽ ഇതാ ചെടിച്ചട്ടി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ എന്താ പറയുക ആദ്യം ഞാൻ നീറ്റിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ നല്ല എന്താ പറയുക അവിടെയും ഇവിടെ ആയിട്ടായിരുന്നു ഞാൻ ഇങ്ങനെ ചെടിയുടെ ആ ഒരു സൈസ് ചെടിച്ചട്ടിയുടെ സൈസ് അനുസരിച്ചൊന്നുമല്ല വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊന്ന് ഒരു ചേഞ്ച് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുറ്റത്തോട്ടാണെങ്കിൽ കുറേ ചപ്പുചവറുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തൂത്ത് ഒരു സൈഡിലോട്ട് ഒതുക്കിയിടണം. പിന്നെ കുറച്ച് ചെടികൾക്ക് ഞാൻ ഇങ്ങനെ ഇടക്ക് നനച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാലും കുറച്ച് ചെടികൾക്ക് നനയ്ക്കാനുണ്ട്. പിന്നെ നമ്മുടെ ആ ചെടിച്ചെടിയൊക്കെ വെച്ച സൈഡിലൊക്കെ ആണെങ്കിൽ പുല്ലൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പെട്ടെന്ന് തന്നെ കൈയ്യൊണ്ടൊക്കെ പറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചേട്ടൻ വരുന്നപ്പോഴത്തേക്ക് അതൊക്കെ ചെയ്യണം, അതൊക്കെയായിരുന്നു എൻ്റെ ടാർഗറ്റ് കേട്ടോ. കാരണം ഇനിയിപ്പം ഈ ഒരു ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ നടക്കത്തില്ല. ഇനിയിപ്പം നാളെ ഡ്യൂട്ടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഇപ്പം വൃത്തിയാക്കിയതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുമായിരുന്നു. അതിൽ നനച്ച ചെടികളുണ്ട്, നനയ്ക്കാത്ത ചെടികളുണ്ട്. അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് ആവശ്യമുള്ള മാത്രം ഞാൻ കുറച്ച് വെള്ളമൊക്കെ നട്ടു ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ, നട്ടു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ മുളക് ചെടി ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച് നല്ല എന്താ പറയുക
കുറച്ച് ജീവൻ വെച്ച ചെടികൾ, അതായത് മുളക് ചെടികൾ. അപ്പം രണ്ട് തൈ ഞാൻ ഇപ്പോൾ പുതിയ ചട്ടിയിലൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളതിനൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമായിരുന്നു. അപ്പം പിന്നെ ഇരുട്ടായ വലിയ ഇരുട്ട് തോന്നുന്നില്ലെങ്കിലും ഞാനിത് ഇവിടുന്ന് മുറ്റത്തോട്ടെന്ന് അകത്തോട്ട് കയറുമ്പോഴത്തേനും ഏതാണ്ട് ഒരു 6:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എന്താ പറയുക, നമ്മുടെ കത്തിയും കുടുവാളും സാധന സാമഗ്രികളൊക്കെ കഴുകി അതിനുശേഷം എൻ്റെ ഫേസൊക്കെ ഒന്ന് കഴുകുകയാണ് കേട്ടോ. കാരണം എന്താ പറയുക, ഇങ്ങനെ വെയിൽ കൊണ്ടിട്ട് ഒരു മാതിരി കരിഞ്ഞു വാടിച്ച പോലെ, വെയിലില്ല പക്ഷെ എന്തോ ഒരു ഉതിപ്പ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുമാതിരി ചൂടൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഫേസിൽ. അങ്ങനെ മുഖമൊക്കെ കൈ അമ്പാടിയിലെടുത്ത് ചെന്നാൽ പിന്നെ അമ്പാടി ഇതാ കേക്കൊക്കെ കഴിച്ചിരിപ്പുണ്ട്, ഫുള്ള് കേക്ക് തീർന്നു. ലാസ്റ്റ് എനിക്ക് ഒരു സ്പൂണിൽ തൊടാൻ പാകത്തിലില്ല, അത് ജസ്റ്റ് എനിക്ക് വായിൽ വെച്ച് തന്നു. അവനും അടുത്തുണ്ടായിരുന്നു കേട്ടോ, മന്തി മന്തി എന്ന് പറഞ്ഞിരിപ്പുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞിന് ആവേശമാണ് അത് കണ്ടു കഴിഞ്ഞാൽ, അതിൻ്റെ സ്മെല്ലടിച്ച് കഴിഞ്ഞാൽ അത് എന്താ പറയുക, കഴിക്കാൻ ഭയങ്കര ആവേശമാണ്. പക്ഷെ ഈ ആവേശം മാത്രമേ ഉള്ളൂ കേട്ടോ, കാരണം കേക്ക് കഴിച്ചത് കാരണം അവന് വലിയ വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വെച്ചു അവനേതായാലും വിശക്കുമല്ലേ, ഞാൻ പിന്നെ കുളിക്കാനൊക്കെ പിന്നെ പോവാം, അവന് വിശക്കുന്നുണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ മരുന്നൊക്കെ കൊടുക്കുന്നല്ലേ. അപ്പോൾ കുഞ്ഞ് കുറച്ച് കൂടെ ആക്റ്റീവ് ആയിക്കോട്ടെ, അവൻ ടയേർഡ് ആവണ്ടെന്നൊക്കെ കരുതിയിട്ട് പെട്ടെന്ന് തന്നെ കൈയൊക്കെ കഴുകിയിട്ട് ഞാൻ റൈസ് വരിക്ക് എടുക്കാമെന്ന് കരുതിയിട്ടോ. അപ്പോഴത്തേനും അവൻ്റെ കളിയും കാര്യങ്ങളൊക്കെ കണ്ട വിശന്ന് തളർന്നിരിക്കുമെന്നൊക്കെ തോന്നും. പക്ഷേ കേക്ക് കഴിച്ചുകൊണ്ട് അവന് ഒട്ടും വിശപ്പുണ്ടായിരുന്നില്ല, കുറച്ച് കഴിച്ചിട്ട് പിന്നെ കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ടി വി ഒഴിച്ചു കൊടുക്കാനുള്ള കുറച്ച് ബഹളമാണ് ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് നിങ്ങൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെടി പരിപാലനം അവസാനിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, സീ യു, ലവ് യു ഓൾ, ഉമ്മ.